ശാന്തി. ഒരുപാട് കാലമായിട്ട് പലരുടെയും എന്നോടുള്ള ചോദ്യമാണ്, ഞങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് ഞാൻ എങ്ങനെയാണ് സംസാരിക്കുക, എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ മനസ്സിനെ മാറ്റേണ്ടത്, എങ്ങനെയാണ് ഞാൻ അതിനോട് സംസാരിക്കാൻ സാധിക്കുക എന്നൊക്കെ. കുറേ വീഡിയോസ് ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. രാത്രി ഉറങ്ങുന്നതിനേക്കാൾ മുന്നേ സംസാരിക്കാം, ഉണർന്ന് ഉടനെ നമുക്ക് സംസാരിക്കാം, ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതായിരിക്കുന്ന നിമിഷങ്ങൾ, നമ്മുടെ ഉപബോധ മനസ്സ് പൂർണ്ണമായിട്ട് ഉണർന്നിരിക്കുന്ന സമയമാണ്. ഉണർന്ന ആദ്യത്തെ 5 നിമിഷം നിങ്ങളുടെ ഉപബോധ മനസ്സ് പൂർണ്ണമായിട്ട് ആക്റ്റീവായിരിക്കുന്ന സമയമാണ്. ആ സമയങ്ങളിലൊക്കെ നമ്മൾ എന്ത് പറയുന്നു അത് അതുപടി അത് സത്യമെന്ന് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സ് സ്വീകരിക്കും എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതിനുവേണ്ടി എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കുറേ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, നിങ്ങൾ ഉണർന്നിരുന്നു കൊണ്ട് ആക്റ്റീവായിരുന്നു കൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സിനോട് സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ബോധ മനസ്സ് പൂർണ്ണമായിട്ട് ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് ഉപബോധ മനസ്സിനോട് നമ്മൾ എന്ത് സംസാരിക്കാൻ നോക്കിയാലും നമുക്ക് ഉപബോധ മനസ്സിൻ്റെയും ഞാനെന്നതായിരിക്കുന്ന ചേതനയുടെയും ഇടയിൽ ബോധ മനസ്സ് പൂർണ്ണമായിട്ട് ആക്റ്റീവായി നിൽക്കുമ്പോൾ പിന്നിൽ നിൽക്കുന്ന ഒരാൾ കേൾക്കാതെ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ആൾ കേട്ട് ഉത്തരം പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും? അതുപോലെയാണ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് അതിനെക്കുറിച്ചും പറഞ്ഞു തന്നിരുന്നു, ബോധ മനസ്സിനെങ്ങനെയാണ് നമുക്ക് അടിമയാക്കേണ്ടത് എന്ന് വെച്ചാൽ അർത്ഥം. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, ഞാൻ എൻ്റെ അഫർമേഷനിൽ ഞാൻ പറയുന്നു എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനോട് സംസാരിക്കുകയാണ് ഞാൻ സമ്പന്നനാണ്. ഉടനെ ബോധ മനസ്സ് ചോദിക്കും, പിന്നെന്തിനാ ഇന്ന് കൊണ്ടുപോയിട്ട് ലോൺ അടച്ചത്? ഞാൻ പറയുകയാണ് ഞാൻ സമ്പൂർണ്ണ ആരോഗ്യവാനാണ്. അപ്പോൾ എന്നോട് ബോധ മനസ്സ് ചോദിക്കും, പിന്നെന്തിനാ ഇന്ന് കഴിച്ച ഗുളികകളൊക്കെ കഴിച്ചത്? ഇങ്ങനെ ബോധ മനസ്സ് അന്നന്നത്തെ കർമ്മങ്ങളുടെ ആധാരത്തിൽ അത് എന്ത് തോട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ ആധാരത്തിൽ അതും ഒരു ചിത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അപ്പുറത്തുള്ളൊരു കാര്യം അതിനോട് പറയുന്ന സമയത്ത് അത് നമ്മളോട് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയെങ്കിലും ഇത് എന്തിനു ചെയ്തു എന്ന് ചോദ്യം ചോദിക്കുകയും ചെയ്യും. ഇത് ബോധ മനസ്സിൻ്റെ ഒരു അറിയാതുള്ളൊരു കളിയാണ്. ഈ കളിയിലുള്ളിൽ കുരുങ്ങുമ്പോഴാണ് പലപ്പോഴും ഞാൻ അഫർമേഷൻ ചെയ്യുന്നുണ്ട്, ഞാൻ പരിശ്രമിക്കുന്നുണ്ട്, വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും എൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഈ കളിയിലുള്ളിൽ കുരുങ്ങുന്നത് കൊണ്ട് നമ്മുടെ ബോധ മനസ്സ് ഇടയിൽ കയറി നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ അഫർമേഷൻസ് നമ്മുടെ അഥവാ വിഷ്വലൈസേഷൻ ഉപബോധ മനസ്സിലേക്ക് അതിൻ്റെ പൂർണ്ണ ഫീലിങ്ങോടുകൂടി നമുക്ക് കൊടുക്കാൻ പറ്റാതിരിക്കുന്നതും വേണ്ടത്ര രീതിയിലുള്ള ഒരു എനർജി അഥവാ വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നതും നിങ്ങൾ വിചാരിക്കുന്ന ഡ്രീം അഥവാ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി ഒരുപാട് നീണ്ട സമയം നിങ്ങൾക്ക് വേണ്ടി വരുന്നതും. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നതായിരിക്കുന്ന ഒരാളുണ്ടല്ലോ, നമ്മുടെ ബോധ മനസ്സ്. ആ ബോധ മനസ്സിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും രാത്രിയും സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആയിരിക്കുന്ന 2 സമയങ്ങളിലും നിങ്ങളതാണ് എന്ന് ഉള്ള അഫർമേഷൻ ചെയ്യുമ്പോൾ, അല്ലാത്ത സമയത്ത് ഞാൻ സമ്പന്നനായിക്കൊണ്ടിരിക്കുന്നു, ഞാൻ നല്ല ആരോഗ്യവാനായിക്കൊണ്ടിരിക്കുന്നു, ഓക്കെ, ഉടനടി ബോധ മനസ്സ് അംഗീകരിക്കും, ശരിയാണ് മെഡിസിൻ കഴിച്ചിട്ടുണ്ട്, നാളേക്ക് അസുഖം മാറിക്കോളും എന്ന് ബോധ മനസ്സ് പറയും. ഈ രീതിയിൽ നമുക്ക് ബോധ മനസ്സിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഉപബോധ മനസ്സിനോട് സമയങ്ങളിൽ സംസാരിക്കാം. അതേസമയം ഉണർന്നിരുന്നുകൊണ്ടും നമുക്ക് ഉപബോധ മനസ്സിനോട് സംസാരിക്കാൻ പറ്റുന്ന എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിഷ്ടമുള്ളപ്പോഴൊക്കെ തന്നെ ഉപബോധ മനസ്സിനോട് സംസാരിക്കാനുള്ള ഒരു ടെക്നിക്കാണ് മെഡിറ്റേഷൻ. അതിൻ്റെ ഹയർ ലെവലെത്തുന്ന സമയത്ത്, മാക്സിമം റിലാക്സ്ഡ് ആവുന്ന സമയത്ത് നമ്മൾ ആ തോട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എല്ലാ മനുഷ്യന്മാരുടെ മനസ്സിൻ്റെ ഉള്ളിലും അന്നന്നത്തെ കർമ്മം ചെയ്യാൻ വേണ്ടതായിരിക്കുന്ന അവശ്യ ചിന്തകൾ തീർച്ചയായിട്ടും ഉണ്ടാവും, പ്ലാനിങ് ഉണ്ടായിരിക്കും. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റു, എനിക്ക് ഇത്ര സമയത്ത് ബ്രഷ് ചെയ്യണം, കുളിക്കണം, എൻ്റെ കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് ഓഫീസിൽ പോകണം, ഈ കാര്യം ചെയ്യണം, ആ കാര്യം ചെയ്യണം, ഇങ്ങനെ ഡെയിലി റൂട്ടീന് വേണ്ടതായിട്ടുള്ള ഒരു പ്ലാനിങ് എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരിക്കും. ചില ദിവസങ്ങളിൽ അത് കൃത്യമായി നമുക്ക് ചെയ്യാൻ സാധിക്കും, അവിടെ ബോധ മനസ്സ് സംതൃപ്തനായിരിക്കും. നിങ്ങൾ മെഡിറ്റേഷന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് അധികം ഡിസ്റ്റർബൻസ് ഒന്നും നമുക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല, വളരെ വേഗം നിങ്ങൾക്ക് പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, മെഡിറ്റേഷൻ്റെ യാത്രയിലേക്ക് പോകാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും പല സാഹചര്യങ്ങൾ കൊണ്ടും നമ്മളൊരു പ്ലാൻ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അത് പ്രോപ്പറായി ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ആ ഒരു പ്ലാൻ ചെയ്യുകയും അത് നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇറിറ്റേഷൻ അഥവാ ഒരു ടെൻഷൻ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെ
പലപ്പോഴും പല ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകുന്ന സമയത്ത് ചിലർ സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ടായിരിക്കാം, ചിലർ നമ്മളെ വിമർശിക്കുന്നവരുണ്ടായിരിക്കാം, ചിലപ്പോൾ ചില തോൽവികൾ കൊണ്ട് നമ്മുടെ മനസ്സിൽ വിഷമം വന്നിരിക്കാം. ഇങ്ങനെ ഈ ലോകത്തെ ജീവിതത്തിൽ എന്നും ഒരുപോലെ ആർക്കും ഉണ്ടാവാറില്ല. ചില ദിവസങ്ങൾ നല്ലത്, ചില ദിവസങ്ങൾ മോശം എന്നൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ച് തന്നെ മെഡിറ്റേഷന് വേണ്ടിയോ സൈലൻസിന് വേണ്ടിയോ ഇരിക്കുമ്പോൾ ഇത്തരം ചിന്തകൾ നമ്മൾ മെഡിറ്റേഷന് വേണ്ടി രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് ഈ ഒരു ഫീലിംഗ് കയറി വരെയും അവിടെ വെച്ച് മെഡിറ്റേഷൻ കട്ടാവും. രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്യും, നമുക്ക് യാത്ര പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ നിർത്തി എഴുന്നേറ്റ് പോകും. ഇതൊക്കെ പലരും എന്നോട് പറയാനുള്ളതായിട്ടുള്ള അനുഭവങ്ങളാണ്. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് മെഡിറ്റേഷനിൽ കോൺസെൻട്രേഷനോട് കൂടി ആ ഡീപ് സൈലൻസിൻ്റെ എക്സ്പീരിയൻസിൽ എത്താൻ പറ്റിയാലാണ് ആ സ്റ്റേജിൽ നമ്മുടെ മനസ്സ് ഏതാണ്ട് ആ ഒരു ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴുള്ളതായിരിക്കുന്ന ആൽഫ വേവ്സിലേക്ക് വരെ നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. ആ മെഡിറ്റേഷൻ സമയത്ത് അങ്ങനെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഭാരമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടത്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് രാത്രി ഉറങ്ങും മുന്ന് ഈശ്വരന് കത്തെഴുതുന്ന കാര്യം. ഇന്ന് ഞാനൊരു എക്സ്ട്രാ പോയിൻ്റ് ആഡ് ചെയ്യാണ് ഞാൻ ചെയ്യാറൊരു ടെക്നിക്ക്. സപ്പോസ് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ചെറിയ ഡിസ്റ്റർബൻസ് മനസ്സിലേക്ക് വന്നുവെങ്കിൽ ഞാൻ ഉടനെ തന്നെ അതിനൊരു പേപ്പർ ആൻഡ് പെന്നെടുത്തിട്ട് എൻ്റെ ഒരു ഡയറി ഉണ്ട്, ഞാൻ എൻ്റെ റൂമിൽ എപ്പോഴും എൻ്റെ മേശപ്പുറത്ത് സൂക്ഷിക്കുന്നത്, അഥവാ എൻ്റെ ഹാൻഡ് ബാഗിൽ ഒരു കൊച്ചു ഡയറിയാണ് ഞാൻ കൊണ്ട് നടക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടായാൽ ഉടനെ ഞാൻ സമയം വേസ്റ്റാക്കാൻ നിൽക്കാതെ രണ്ട് വരിയിൽ ഇതായി ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഇതാ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നു, ഞാൻ ഇതാ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വരൻ ഒരു ലെറ്റർ എഴുതും. അടുത്ത നിമിഷം മനസ്സിൽ നിന്ന് ആ ഫീലിംഗ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മെഡിറ്റേഷന് മുന്നേ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആണ് എങ്കിൽ ആ ഡിസ്റ്റർബൻസോടുകൂടി മെഡിറ്റേഷന് വേണ്ടി പോയി ഇരിക്കുമ്പോൾ ഈശ്വരനോട് സംസാരിക്കാൻ തുടങ്ങുന്ന അടുത്ത നിമിഷത്തിൽ ആദ്യം പറയുക എന്തൊക്കെയായിരിക്കും എന്നറിയോ? ഇന്ന് അവരങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്തു, അവരെന്നോട് അങ്ങനെ പറഞ്ഞു, ഇവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, ഈ കാര്യം ഞാൻ ചെയ്യാൻ നോക്കി തോറ്റുപോയി, ഇനി ഞാൻ എന്താ വേണ്ടേ, ഇനി ഞാൻ എങ്ങോട്ടാണ് പോകണ്ടേ. ചുരുക്കം പറഞ്ഞാൽ പരാതി പറഞ്ഞുകൊണ്ടൊരു 15-20 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷമായിരിക്കും ഓ ഞാൻ മെഡിറ്റേഷന് പോവുകയാണ്, ഞാൻ ഇന്നർ ബീയിങ് ആണ്, ഞാൻ ആത്മാവാണ്, ഞാൻ ശാന്തസ്വരൂപമാണെന്നുള്ള തോട്ടമൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുക. അതുകൊണ്ട് നമ്മുടെ സമയം വ്യർത്ഥമാകാതിരിക്കാനുള്ള ബെസ്റ്റ് ഐഡിയയാണ്, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമ്മുടെ മനസ്സിൽ ഡിസ്റ്റർബൻസ് ഉണ്ട് എങ്കിൽ ഒരു പേപ്പറും പെന്നും എടുത്തുകൊണ്ട് ആ നിമിഷം എന്താണോ മനസ്സിൻ്റെ ഫീലിംഗ് അഥവാ ഡിസ്റ്റർബ്ഡായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അഥവാ ഓർത്ത് ആ നിമിഷം വിഷമിക്കുന്നുണ്ടാവില്ല, മുന്ന് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ പോലും, കാരണം വൈകാരികമായിട്ട് എന്ത് കാര്യം നമ്മളൊരു റെക്കോർഡായിട്ടുണ്ടോ അത് നിങ്ങൾ സൈലൻ്റ് ആയിരിക്കുമ്പോൾ അത് പൂർണ്ണ ജീവനോട് ഉണർന്നു വരും. അതുകൊണ്ട് അന്നത്തെ ദിവസം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈവനിങ് മെഡിറ്റേഷനോ നൈറ്റ് മെഡിറ്റേഷനോ മുന്ന് ഇതെല്ലാം നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി മനസ്സിനെ കാലിയാക്കിയിട്ടുണ്ടായിരിക്കണം. എഴുതി കഴിഞ്ഞാൽ അറിയാം ആ ഒരു ഫ്രീഡം, ആ ഒരു വെയ്റ്റ്ലെസ്നെസ്, എന്നിട്ട് മെഡിറ്റേഷന് വേണ്ടി ഇരിക്കുക. അപ്പോൾ കാര്യങ്ങളെല്ലാം ഒഴുകിക്കഴിഞ്ഞു, ശാന്തമായിരിക്കുന്ന മനസ്സായി, എന്നിട്ട് മെഡിറ്റേഷനിൽ ആ ശാന്തിയുടെ അനുഭൂതി, ആത്മാവിൻ്റെ സ്വധർമ്മം, നമ്മൾ പരംധാമത്തിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് അതിഗഹനമായിരിക്കുന്ന ശാന്തിയുടെ അനുഭൂതിയായിരുന്നു. നമ്മുടെ ആത്മാവിൻ്റെ സ്വധർമ്മവും ശാന്തിയാണ്. അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന സമയത്തും പല വിധത്തിലതായിട്ടുള്ള വൈബ്രേഷൻ സ്വീകരിക്കുമ്പോഴും നമ്മൾ അനുഭവിച്ചിരുന്ന ആ ഒരു ശാന്തിയുടെ അഗാധമായൊരു സുഖത്തിൻ്റെ അവസ്ഥയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ശാന്തിയുടെ അവസ്ഥ ഉണർത്തിയെടുക്കുക. ഞാൻ ആത്മ ശാന്ത സ്വരൂപമാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ ഈശ്വരന് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു, അതോ എല്ലാ കാര്യങ്ങളും ഞാൻ നന്നായി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, ഇപ്പം ഞാൻ എല്ലാത്തിൽ നിന്നും വിഡ്രോ ചെയ്തിരിക്കുകയാണ്, ഈ നിമിഷം ഞാൻ എനിക്കൊപ്പം സ്വസ്ഥമായിരിക്കുന്ന നിമിഷമാണ്, ഇവിടെ മറ്റാരുമില്ല, ഞാൻ എൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ പരമാത്മാവിനൊപ്പം ഇരിക്കുകയാണ്, ശാന്തിസാഗരനായ ഭഗവാനും ആ ശാന്തിയുടെ സ്വരൂപമായ ഞാനും ഇളം നീല പ്രകാശകിരണനിലേക്ക് ഒഴുകി വരുന്നു. ഞാൻ ആ ഭ്രൂമധ്യത്തിലൊരു ഇളം നീല പ്രകാശ നക്ഷത്രം പോലെ തിളങ്ങുകയാണ്. ആ ഡീപ് സൈലൻസിൻ്റെ സുഖം ഞാൻ അനുഭവിക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു തോട്ടുമില്ല, ആ ശാന്തി മാത്രം, ശാന്തിയുടെ മധുരമായ സ്ഥിതി, മധുരമായ അനുഭൂതി, അതിഗഹനമായ ശാന്തിയിലേക്ക് പോവുകയാണ്. എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ നമ്മുടെ ഉള്ളിൽ ആ ശാന്തിയുടെ ഡീപ് സൈലൻസിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് വരാൻ തുടങ്ങും. അങ്ങനെ മനസ്സ് ശാന്തമാകുന്ന അവസ്ഥയിൽ എന്ത് കാര്യമാണോ, എന്ത് പ്രോഗ്രാമിംഗ് ആണോ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കേണ്ടത്, നമ്മുടെ ക്യാരക്ടറിലൊരു ചേഞ്ച് ആണെങ്കിലും നമ്മുടെ എന്തെങ്കിലും ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഉണ്ടാവുന്നതായിട്ടുള്ള ആ ഒരു എനർജി ആവാഹിക്കാൻ പറ്റില്ലെങ്കിൽ ആ തോട്ട്, എന്തെങ്കിലും ഭയം പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ, ഭയമാണെങ്കിൽ ഞാൻ ധൈര്യശാലി ആത്മ, അങ്ങനെയുള്ളതായിട്ടുള്ള അഫർമേഷൻ, എന്താണോ നിങ്ങൾക്ക് വേണ്ട കാര്യം അത് നേരത്തെ കൂട്ടി തീരുമാനിച്ച് ഉറച്ച് അതിന് വേണ്ട അഫർമേഷൻ ലൈൻ ക്ലിയർ ആക്കി വെച്ചിരിക്കണം. ആ ലൈൻ ആ സമയത്ത് തോട്ട് ക്രിയേറ്റ് ചെയ്യുക. സബ് കോൺഷ്യസ് മൈൻഡ് 100% എനർജിയോടെ അത് സ്വീകരിക്കും, യെസ് അതാണ് ഞാനെന്നത് സ്വീകരിക്കും. ആ രീതിയിൽ മെഡിറ്റേഷൻ്റെ ഹയ്യർ ലെവലിൽ
നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുന്ന എന്തൊരു ഓർഡറും അത് വളരെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യും. ഉറക്കത്തിൽ കൊടുക്കുന്നേക്കാൾ പവർഫുള്ളാണ് നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്ത്. അത് ശക്തി ആർജിക്കും. വളരെ വേഗം നിങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന രീതിയിൽ നമ്മുടെ സംസ്കാര പരിവർത്തനമാണെങ്കിലും ചിന്തകളിലെ പരിവർത്തനമാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള പ്ലാനിംഗ് ആണെങ്കിലും അത് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കും. ആ ഊർജ്ജം ആവാഹിക്കാൻ തുടങ്ങിയിരിക്കും. നമ്മുടെ ഉപബോധ മനസ്സ് പൂർണ്ണമായിട്ട് നമ്മുടെ സഹയോഗിയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഈ രീതിയിൽ മെഡിറ്റേഷൻ എന്നതായിരിക്കുന്ന അമൂല്യമായൊരു നിധി അത് ഭഗവാൻ നമുക്ക് തന്ന ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഉപബോധ മനസ്സിനെ പൂർണ്ണ ശാന്തമാക്കി നമുക്ക് സഹയോഗിയാക്കി അതിലെ പൂർണ്ണ ഊർജ്ജത്തെ പുറത്തു കൊണ്ടുവന്ന് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും സഫലമാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.